എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില കാര്യങ്ങൾ നമ്മൾ പുറത്തു പറയാൻ പാടില്ല, ചില കാര്യങ്ങൾ നമ്മൾ ആരുടെ മുൻപിലും അവതരിപ്പിക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ നമ്മൾ പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ രീതിയിലായിരിക്കും അത് നമ്മളെ ബാധിക്കുക. ജീവിതത്തിൽ ഒരിക്കലും ആരുടെ മുൻപിലും പറയാതെ അതീവ രഹസ്യമായി ഉള്ളിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പാവം പലപ്പോഴും ദുഷ്ടന്റെ ഫലം ചെയ്യും എന്ന് പഴയ ആളുകൾ പറയാറുള്ളത് സത്യമാണ്. എല്ലാം തുറന്നു പറയുന്ന ഒരു നിഷ്കളങ്കനായിട്ട് അല്ലെങ്കിൽ ഒരു പാവമായിട്ട് നിലകൊണ്ടു കഴിഞ്ഞാൽ അത് അപകടം പലപ്പോഴും ക്ഷണിച്ചു വരുത്തും എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഈ ആറ് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ ആരോടും പറയാതെ അതീവ രഹസ്യമായി നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കും. എന്തൊക്കെയാണ് നമ്മൾ അതീവ രഹസ്യമായി നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വെക്കേണ്ട ആറ് കാര്യങ്ങൾ? നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കാൻ പോകുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമാണ്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. ജീവിതത്തിൽ നേടിയെടുക്കാൻ നമ്മൾ കൊതിക്കുന്ന ആ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. കാരണം നമ്മളിങ്ങനെ ഇത് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെ കാണുന്ന സമയത്തൊക്കെ ആ കാര്യങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. എന്തായി, നിൻ്റെ സ്വപ്നം വല്ലതും നടക്കുമോടാ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ നമ്മൾ നമ്മുടെ ആഗ്രഹത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ നമുക്കൊരു തലവേദനയായി മാറും. മാത്രമല്ല, നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ ചില ആളുകളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു അതിമോഹമായിട്ടാണ് തോന്നുന്നത് എങ്കിൽ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നായിരിക്കും നമ്മളോട് മറുപടി പറയുക. ഇത്തരം വിഷമിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യരുത് എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മെ സഹായിക്കുന്ന ആളുകളുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാം, അതുകൊണ്ട് ഒരു വിരോധവുമില്ല. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നല്ല പ്രവൃത്തികൾ ഒരു കാരണവശാലും ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കരുത്, പറയരുത്. ഇങ്ങനെ തുറന്നു പറയുന്നത് വഴി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അതിൽ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ തുറന്നു പറയുന്നത് വഴി അർഹതപ്പെട്ടവർക്ക് ആ സഹായം കിട്ടാതെ പോകും, അർഹതപ്പെടാത്തവർ വന്ന് ആ സഹായം കൈപ്പറ്റുകയും ചെയ്യും. മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ നമ്മൾ തന്നെ തുറന്നു പറയുന്നത് കൊണ്ട് സ്വന്തം ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പൊങ്ങച്ചക്കാരനായിട്ട് ജനങ്ങൾ നമ്മളെ മുദ്ര കുത്തും. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ മറ്റുള്ളവർ പറഞ്ഞ് ആളുകൾ അറിയുന്നത് കൊണ്ട് കുഴപ്പമില്ല, എന്നാൽ നമ്മൾ തന്നെ പറഞ്ഞറിയിക്കുന്നത് ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള നല്ല പ്രവൃത്തികൾ പറഞ്ഞുകൊണ്ട് ആളുകളെ അറിയിക്കാതിരിക്കുക. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന നമ്മുടെ തന്നെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ. നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ പലപ്പോഴും പല കഴിഞ്ഞ കാല അനുഭവങ്ങളും ഉണ്ടാകാം. ഇത് കേൾക്കുന്നവർക്ക് വളരെ മോശമായി പോയി എന്ന് തോന്നുന്ന രൂപത്തിലുള്ളതാവാം. ഇത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. ഈ അനുഭവങ്ങൾ നമ്മുടെ തന്നെ ഉള്ളിൽ ഇരിക്കേണ്ട കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ നമ്മൾ മാനസികമായ പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് ആരെയാണോ സമീപിക്കുന്നത് അവരുമായിട്ട് പങ്കുവെക്കരുത് എന്നല്ല പറയുന്നത്, പൊതുവെ ആളുകൾക്കിടയിൽ ഒരിക്കലും പറയരുത് എന്നാണ് പറയുന്നത്. ഇത്തരം അനുഭവങ്ങൾ ആളുകൾക്കിടയിൽ പറയുന്നത് ഒരു രസമായിട്ടെടുക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെ വിളിച്ചു പറയരുത് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ വിളിച്ചു പറയുന്നത് വഴി ആളുകൾക്ക് നമ്മുടെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകും. എന്തെങ്കിലും ഒരു കാരണവശാൽ ഒരു വ്യക്തി നാളെ നമ്മളുമായിട്ട് പിണങ്ങുകയാണെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത നമ്മുടെ ഈ മോശപ്പെട്ട അനുഭവങ്ങൾ നമുക്കെതിരെയുള്ള ഒരു ആയുധമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുന്നതും കാണാം. കഴിഞ്ഞ കാല ദുഃഖിപ്പിക്കുന്ന മോശമായ അനുഭവങ്ങൾ തുറന്നു പറയുന്ന ശീലം നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് ബുദ്ധി. നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ കാര്യം, നമ്മുടെ വരുമാനം. നമ്മുടെ വരുമാനം എത്രയാണെന്നുള്ളത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമല്ല, നമ്മളത് എല്ലാവരോടും വിളിച്ച് പറയേണ്ട കാര്യവുമില്ല. നമ്മുടെ വരുമാനം എത്രയാണെന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവരോട് എനിക്ക് ഇത്ര വരുമാനമുണ്ട്, എനിക്ക് അത്ര വരുമാനമുണ്ട് എന്നിങ്ങനെ പറയുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരോടാണോ നമ്മുടെ വരുമാനം ഇത്രയുണ്ടെന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് നമ്മുടെ അത്ര വരുമാനമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനിയും വരുമാനം ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് അദ്ദേഹം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വിഷമം വരും. എന്നെക്കൊണ്ട് ഇത്രയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത വരും. മാത്രമല്ല, അദ്ദേഹം പിന്നീട് നമ്മളെ കാണുന്നത് തന്നെ വേറെ ഒരു ലെവലിലായിരിക്കും.
വ്യക്തിബന്ധത്തിന് തകരാറ് സംഭവിക്കും, മാത്രമല്ല ആ സൗഹൃദത്തിന് ഒരു മങ്ങലേൽക്കുകയും ചെയ്യും. എനിക്ക് ഇത്ര വരുമാനമുണ്ട്, എനിക്ക് അത്ര വരുമാനമുണ്ട് എന്നിങ്ങനെ വിളിച്ചു പറയുന്ന സ്വഭാവം നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് ബുദ്ധി. നമ്മുടെ ലിസ്റ്റിലെ അഞ്ചാമത്തെ കാര്യം, നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ. ഏതൊരു കുടുംബത്തിലാണെങ്കിലും ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങൾ കാണാം. ചട്ടിയും കലവും ഒക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും എന്ന് പറയും പോലെ, കുടുംബമാകുമ്പോൾ ചിലപ്പോൾ ഇണക്കവും പിണക്കവും ഒക്കെ ഉണ്ടാകും, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. പക്ഷേ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ജനങ്ങൾക്കിടയിൽ പറയുന്നത് ശരിയല്ല, ആളുകൾക്കിടയിൽ പങ്കുവെക്കുന്നത് ശരിയല്ല. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ തന്നെ ഇതിനെ തരണം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗം കണ്ടെത്താൻ അറിയുന്ന ഒരാളുടെ അടുത്ത് വേണമെങ്കിൽ തുറന്നു പറയാം, മാതാപിതാക്കളുടെ അടുത്ത് തുറന്നു പറയാം, പൊതുവേ ആളുകളുടെ അടുത്ത് തുറന്നു പറയുന്ന കാര്യമാണ് പറയുന്നത്. ഇങ്ങനെയുള്ള പ്രവണത നമ്മളിൽ ഉണ്ടെങ്കിൽ അത് നിർത്തുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. കാരണം കുടുംബത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുന്നത് നമ്മൾ നമ്മളെ തന്നെ മോശക്കാരനാക്കുന്നതിന് തുല്യമാണ്. മാത്രമല്ല മറ്റുള്ളവരുടെ ഇടയിൽ നമുക്കുണ്ടാകുന്ന ഒരു സ്ഥാനം ഇടിയുന്നതിനും ഇത് ഒരു കാരണമാകും. അതുകൊണ്ട് ഫാമിലി പ്രോബ്ലംസ് പൊതുവെ രഹസ്യമാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെ ലിസ്റ്റിലെ ആറാമത്തേതും അവസാനത്തേതുമായ കാര്യം, നമ്മളെ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ രഹസ്യങ്ങൾ. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞ രഹസ്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കരുത്. കാരണം ഏതെങ്കിലും കാരണവശാൽ ആ വ്യക്തി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവൻ എന്ന ഒരു പ്രത്യേക ലേബലിൽ മാറ്റി നിർത്തും. മാത്രമല്ല കൂട്ടുകാരുടെ ലിസ്റ്റിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുകയും ചെയ്യും. കാരണം വിശ്വസിച്ചുകൊണ്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ ഒരു പ്രശ്നമായിട്ടാണ് ഇത് എല്ലാ വ്യക്തികളും കാണുന്നത്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ ആറാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ എന്നെന്നും രഹസ്യമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതിൽ പലതും നമ്മൾ പലപ്പോഴും പലരോടും നമ്മൾ പറഞ്ഞതായിരിക്കാം. എന്നാൽ ഈ കാര്യങ്ങൾ അതീവ രഹസ്യമാക്കി നമ്മുടെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചാൽ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവാനും പുതിയ സൗഹൃദ വലയങ്ങൾ സൃഷ്ടിക്കാനും നമ്മുടെ ജീവിത ലക്ഷ്യം നേടാനും ഇത് കാരണമാകും എന്നതാണ് ഒരു സത്യം. ഇതിനേക്കാൾ മികച്ച ഒരുപാട് അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.